ഈ ഒരു നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞു പൊടിക്കണം, അതാണ് ശരിക്കും അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഹരി. നമ്മൾ ഇന്ന് വീട്ടിൽ ട്രൈ ചെയ്യാൻ പോകുന്നത് തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണ്. നമ്മൾ തട്ടുകടയിൽ പോയി ഒരുപാട് ചിക്കൻ ഫ്രൈ ഒക്കെ കഴിക്കാറുണ്ടല്ലേ. തട്ടുകടയിൽ ആ ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞ ഒരു വികാരം തന്നെയാണ് മലയാളികൾക്ക്. അതേപോലെ തന്നെ ഈ ഒരു ലോക്ക്ഡൌണിൽ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു സാധനമാണ് തട്ടുകട സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയുടെ വീഡിയോ നമ്മൾ ഈ ചാനലിൽ തുടക്കം കുറച്ച് ഒരു 10-12 മാസം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു വീഡിയോ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടി, നമ്മളത് ടേക്ക് ഡൗൺ ചെയ്തു. അതുകൊണ്ട് ആ ഒരു റെസിപ്പി എനിക്ക് അന്നും എൻ്റെ ഫേവറേറ്റ് റെസിപ്പി ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അതൊന്ന് റീമേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ തട്ടുകട ആ ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഇമിറ്റേറ്റ് ചെയ്യാവുന്നതാണ്, അതും വിത്ത് അവൈലബിൾ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല. തട്ടുകട സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ ഒരു ബൗളിൽ ഒരു 1/2 കിലോ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ എടുത്തിട്ടുണ്ട്. കണ്ട ലെഗ് പീസൊക്കെ ഇരിപ്പുണ്ട് നമുക്ക്. ഇനി നമുക്ക് ആ ഒരു ലെഗ് പീസിലേക്ക് നന്നായിട്ട് ഒന്ന് 2-3 വര ഇട്ട് കൊടുക്കാം. ഈ വര ഇട്ട് കൊടുക്കുന്നത് എന്തിനാ വെച്ചാൽ നമുക്ക് നന്നായിട്ട് ആ മസാല ഒക്കെ പിടിച്ച് വരാനായിട്ടാണ്. ഇനി നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതെ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് പുരട്ടി കൊടുക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റ് നമുക്ക് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് വേറൊരു വലിയ ബൗൾ എടുത്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി മുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല എടുക്കാം. പിന്നെ പെരിഞ്ജീരകം പൊടിക്കാത്തത് 1 ടേബിൾ സ്പൂൺ. പിന്നെ നമുക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. തട്ടുകടയിലേക്ക് ഒരു സീക്രട്ട് റെസിപ്പിയാണ് ഈ ഒരു ചില്ലി ഫ്ലേക്സ്. നമുക്ക് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ. പിന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ യോഗർട്ട് അല്ലെങ്കിൽ പുളിയുള്ള തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമുക്കൊന്ന് കുഴമ്പ് വരത്തിൽ വരാനായിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്ക് ആദ്യം ആ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ കോട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഈ ഒരു മിക്സറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ കോട്ട് ചെയ്ത് ചിക്കൻ നന്നായിട്ട് നമ്മൾ ഇതിനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ നമുക്ക് ഏകദേശം 1/2 ടേബിൾ സ്പൂൺ മൊത്തത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 മുറി നാരങ്ങാ നീര്, 1 മുറി എടുത്താലും കുഴപ്പമില്ല, നല്ല രീതിയിൽ ഒന്ന് പിഴിഞ്ഞ് നമുക്ക് അതിനെ ഒഴിക്കാം. ഇനി ഈ ഒരു കോൺഫ്ലവറും നാരങ്ങയും കൂടെ നമുക്ക് ആ ചിക്കനിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഏകദേശം 1-2 മിനിറ്റ് നന്നായിട്ട് കൈവച്ച് ഇളക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രിഡ്ജിൽ 15 മിനിറ്റോളം നമുക്ക് ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഫ്രിഡ്ജിലെന്ന് പറയുമ്പോൾ ഫ്രീസറിൽ വെക്കരുത്, താഴെ എവിടെയെങ്കിലും വെച്ചാൽ മതി. അപ്പോൾ 15 മിനിറ്റിന് ശേഷം ഞാനിവിടെ ചട്ടിയിലാണ്, നമ്മളിന്ന് ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം, അതായത് ഹൈ ഫ്ലെയിമിൽ നിങ്ങൾ ഗ്യാസ് വെക്കാൻ ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിൽ എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ആ ചിക്കൻ പീസസൊക്കെ ഓരോന്ന് എണ്ണയിൽ മുങ്ങത്തക്ക രീതിയിൽ വെച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശം 4-5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നല്ല വെട്ടി തിളക്കുന്ന എണ്ണയിൽ ആ ചിക്കൻ ഇങ്ങനെ മുരിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഒരു സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ പീസസൊക്കെ മറിച്ചിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടെ നന്നായിട്ട് ആ ഒരു വെട്ടി തിളക്കുന്ന എണ്ണയിൽ ആ ചിക്കൻ കിടന്ന് അങ്ങനെ മുരിയട്ടെ. അതിനുശേഷം നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു കോരിയിലേക്ക് നമുക്കെടുത്ത് ചിക്കൻ എല്ലാം മാറ്റിയെടുക്കാം. അപ്പോഴും നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഗ്യാസ് വെക്കുക, കാരണം കരിയാൻ ഇടവരുത്തരുത്, അത് നിങ്ങൾ പ്രത്യേകം ഇടക്കിടയ്ക്ക് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി തട്ടുകടയിലൊക്കെ കണ്ടുവരുന്ന വേറൊരു സംഭവമാണ്, അതായത് 1 പിടി കരിവേപ്പിലയും പിന്നെ 2-3 പച്ചമുളക് കീറിയിട്ട് നമുക്ക് ആ എണ്ണയിലോട്ട് ആ ഒരു ചിക്കൻ വറുത്ത എണ്ണയിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഒന്ന് മുരിയുമ്പോഴത്തേക്കും നമുക്ക് അതൊന്ന് കോരിയെടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചിക്കൻ ഫ്രൈയുടെ പരിപാടിയൊക്കെ ഏകദേശം ക്ലോസ് ആവാറായി. ഇനി നമുക്ക് കുറച്ച് ഗാർണിഷ് ചെയ്യണം. ഗാർണിഷ് ചെയ്യുന്നതിന് മുന്നേ ആ ചിക്കൻ ഫ്രൈയുടെ മേളിലേക്ക് നമ്മൾ ആ മുരിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കരിവേപ്പിലയും പച്ചമുളക് കീറിയിട്ടതും വെച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് വട്ടത്തിൽ മുറിച്ച് ആ ഒരു ഓണിയൻ ചേർത്ത് കൊടുക്കാം, അതായത് സവോളയും. പിന്നെ നമുക്ക് 2-3 നാരങ്ങയും അതിൻ്റെ സൈഡിൽ വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ പെർഫെക്റ്റ് ഓക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചാൽ മാത്രം മതി. അതിന് മുന്നേ ഞാൻ ഒരു പീസ് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. കറക്റ്റ് ആ ഒരു തട്ടുകടയിലെ സ്റ്റൈൽ തന്നെ ഇല്ലേ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ തട്ടുകടയിലെ അടിപൊളി ചിക്കൻ ഫ്രൈ, നല്ല മുരിഞ്ഞിരിക്കുന്ന ചുമന്ന കളറിലെ ചിക്കൻ ഫ്രൈ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞ് ഒഴിക്കണം, അതാണ് ശരിക്കും അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ഒരു ലെഗ് പീസ് ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി സാധനമാണെന്ന് തോന്നുന്നു, നല്ല ചുമയാമാന്ന് ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും കടിക്കാൻ പോകണം കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളോട് ഫീഡ്ബാക്ക് പറയാം. ഒരു രക്ഷയില്ല ഗൈസ്, ശരിക്കും അതുപോലെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നതല്ല കേട്ടോ. നമ്മൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തുകൊണ്ട് നാരങ്ങ കൂടെ പിന്നെ നല്ല കിട്ടിയ ടേസ്റ്റാണ്. പട്ടികളേന്ന് മേടിക്കുന്ന അതേ ഒരു ടേസ്റ്റും ഒരു വ്യത്യാസവും എനിക്ക് തോന്നില്ല. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് കംപ്ലയിൻറ്റ് ചെയ്യുന്നതാണ്, അതായത് ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ കഴിച്ചിട്ട് ഞാൻ തന്നെ അടിപൊളി എന്ന് പറയുന്നത്. ഇതപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ക്യാമറമാനെ വിളിക്കാം, അവനിപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ട്. ഏതാ ക്യാമറ, നീ ഇന്ന് കഴിച്ചു നോക്കാം, എന്നിട്ട് നീ കറക്റ്റ് ആയിട്ടുള്ളൊരു മറുപടി പറ ഗൈസ്. ഇതാണ് നമ്മുടെ ക്യാമറ കണ്ട. ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ആ കഴിക്ക് കഴിക്ക്.
ഇന്നത്തെ റെസിപ്പി അടിപൊളിയായിട്ടുണ്ട്. എടാ അപ്പൊ ബാക്കിയുള്ള റെസിപ്പി അവൻ അലമ്പാന്നാണോ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് വേണ്ടത് വേണ്ടത് വേണ്ട. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ, അതായത് ചിക്കൻ ഫ്രൈഡെ തട്ടുകടയിലെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈഡ് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒരു ചുമന്നുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. തൊട്ടപ്പെടുന്ന കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തിക്കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം ഹരി.